അപ്പൊ ഇത്തരമാത്രമില്ല. ഇപ്പൊ നോക്കുമ്പോൾ അൽഹംദുലില്ല, സുന്ദരമായ ദിനീദ് പള്ളിയും ദർസും മദ്രസയും നല്ല ദീനി ചട്ടുവട്ടിക്ക് നല്ല ബഹുമാനപ്പെട്ട അലിയാജിലെ സാരഥ്യത്തിൽ നേതൃത്വത്തിൽ അയാളെ സമ്പൂർണ്ണ ചെലവുകൾ നടന്നുകൊണ്ടുണ്ട്. പരിശുദ്ധമായ റബിയുള്ളവൾ നിങ്ങളുടെ ഈ മഹത്വമേറിയ മക്കളെ നബിദിന കാര്യക്രമത്തെ ഇടയ്ക്കായിട്ട് നിങ്ങളെ കൊണ്ട് നാം ഭക്ത പറഞ്ഞിട്ടുള്ളൂ. അങ്ങളെ സമയത്തിനാണ് ഉപയോഗിച്ചിട്ട് അങ്ങനെ സമയത്തെടുക്കുന്നതാണ് ഇഷ്ടപ്പെടുന്നത്. അൽഹംദുലില്ല. പിന്നെ ഏറ്റവും വലിയ സന്തോഷമുണ്ട് തന്നെങ്കിൽ കർണാടക രാജ്യമട്ടത്തെ രാജ്യ സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ സുന്നി ജംഇയ്യത്തുൽ മുഹല്ലിമീൻ അടിയാറ് കണ്ണൂർ മർക്കസുൽ ഇസ്ലാമി ആസ്ഥാന കമ്മിറ്റി, അങ്ങനെ രാജ്യമട്ടത്തെ വിവിധ സുന്നത്തുജമായ സംഘടനകൾ നേതൃത്വം വഹിക്കുന്നത് പ്രഗത്ഭനായ കെ കെ എം കാമിൽ സത്താബ് ഉസ്താദ് കൂടെ ദർശക നേതൃത്വം വഹിക്കുന്നത് വലിയൊരു പൊഷ്ര വിജയിപ്പിക്കുന്നു. കാരണം അയാളുടെ ഈ മദ്രസത്തെ എല്ലാ നാടിതറും എങ്ങനെ മക്കളെ പഠിപ്പാട്ടണോ, ഏത് ശൈലിയിൽ പഠിപ്പാട്ടണോ, മക്കളെ എങ്ങനെ അഭിവൃദ്ധിയാകുന്നുണ്ടോ, അതിലടിസ്ഥാനപരമായ എല്ലാ വിഷയവും ബഹുമാനപ്പെട്ട തൽക്കിയും സാധുവും. അൽഹംദുലില്ല, അത് ഈ റായത്തെ ഊട്ടാൽമാരെ ഭാഗ്യം തീർന്ന ചെന്നിട്ടില്ല. സുന്നത്തുജമാഅത്തിലെ സ്ഥാപന സമസ്ത ദർസ് മദ്രസ ഞങ്ങളെ റായത്ത് ആവുടേത്, അത് റായത്തങ്ങളെ വളർത്തി ഇവിടെ നോക്കൂ. ഇതിന് ഉൾക കടക്കുമ്പമേ ഒരു പ്രകാശ ഊടെ ബഹുമാനപ്പെട്ട അസയ്യിദ് അതാഉല്ലാഹ് എന്ന അല്ലാഹു ആരോഗ്യം കൊടുക്കട്ടെ, കൊറിയ വർഷത്തിൽ നിന്നൊരു ഇവിടെ ഒരു തിരി കൊടുത്തു തിരിപിടിപ്പാട്ട്. ആ തിരി ഇത്തരത്തോടുത്താട്ട് പൊലിയാട്ട് പൊലിയാട്ട് ഇത്തരത്തോടുള്ള തിരി അതിന് പൊലിയാട്ട് ഇങ്ങനെ നിലനിന്നിട്ട് ആ ഒരു പ്രകാശ കീമുടുത്തി അത് ഇനിയും വളരണോ, ഞങ്ങൾ വളർത്തണോ, ഇത് പ്രചാരമാവണോ, ഇവിടെ മക്ക പഠിക്കണോ, ഉടുക്ക് പഠിപ്പാക്കണോ, ഇതിനു വേണ്ടി എല്ലാ വ്യവസ്ഥകളും ആക്കും. നാബിയറിയുകൊണ്ടുള്ള ഞങ്ങളെ പ്രിൻസത്തെ ആലിനീങ്ങളെയും തങ്ങന്മാരെയും ഉസ്താദന്മാരെയും വളരെയധികം ആദരിക്കിടെ ബഹുമാനിക്കിടെ ബഹുമാനപ്പെട്ട അലി ആദിരെ സമ്പൂർണമായ നഫത്തിൽ ചെലവിലായിട്ട് ഈ ഒരു സംസ്ഥാനം മുന്നോട്ട് പോയോ. അൽഹംദുലില്ല, അല്ലാഹു അലി അലി ആദിര് ആഭ്യമ്യവും ആരോഗ്യവും ദീർഘായുസ്സും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകാം. ഞങ്ങളെ ബഹുമാനപ്പെട്ട കെ കെ എം കാമിൽ സത്താബ് ഉസ്താദ് മൈതിക്കടത്തിലും നൗഡയുടെയും വലിയ 10, 35, 40 മുത്തഅല്ലിമീങ്ങളെ ദർസ് നടത്തിയ ഏറ്റവും വലിയ ആലിമായിട്ട് ആ ഉസ്താദ് ഈ ഒരു സംസ്ഥക നേതൃത്വമേങ്ങളെ വിഷയം കിട്ടിയപ്പോ വലിയൊരു കുശല വിഷയ സന്തോളങ്ങളുടെ വിഷയ. കാരണം അങ്ങനത്തെ ഉസ്താദന്മാരോട് ഇക്കിടത് വലിയൊരു നേട്ടവും ബാധ്യവും കൂടിയായി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ആർക്കും പലക്കപരി ഉദ്ദേശിക്കില്ല. ഞങ്ങൾ നാളെ മരിച്ചു കിടക്കുന്ന ഒരു പക്വമുണ്ട്.
അടിയുടെ കബറുകളുടെ പറഞ്ഞു നാല മരിച്ചുകിടക്കുന്ന ഒരു പക്ക അവിടെ നല്ല റാഹത്തിൽ കിടന്നിറങ്ങുന്നു. പുതിയ പുല ഉറങ്ങിയതുപോലെ നീ ഉറങ്ങണോ? ആ ഒരു ഉറങ്ങുന്നത് പേരിട്ടായി ഇടയിൽ ദുനിയാവുള്ള നല്ലത് അങ്ങ് പ്രവർത്തിക്കണോ? ആ ഒരു ഉറങ്ങുന്നത് പേരിട്ടായി ഇടും തങ്ങളുടെ നല്ല കാര്യാചരണാക്കണോ? ബഹുമാനപ്പെട്ട അലിയ ജലപ്പോലോത്ത ആൽമാരെ കാണുക വലിയ കംപ്ലീറ്റ് വലിയ വിവരതിരളാണ് കാണുക സാധ്യയില്ല. കാരണം നാലരങ്കി കിടന്നവരുടെ പക്കത്ത് അവിടെ വരുന്ന തന്റെ മുട്ടകളിൽ നീങ്ങ വന്നിട്ട് നക്കൊരു പാത്തിയോതണോ, നക്കൊരു യാത്തീനോതണോ, നല്ല നനപ്പാക്കിയിട്ട് പ്രാർത്ഥനക്കണോ, ദ്വാരക്കണോ? ഈ ഒരു നീയത്തിലൂടെ ഒരു സമ്പാക്കിയത് തങ്ങന്മാരെയും മഹാലിമീങ്ങളെയും മുസ്താദന്മാരെയും തിരുസവരോട് വിവരിയും ഇത്രത്തോറും പരാജയപ്പെട്ടിട്ടുള്ള ഇനിയും പരാജയപ്പെടല. അല്ലാഹുവേ, ഈ ഒരു സംസ്ഥനീ മറക്കത്തും റഹ്മത്തും സന്തോഷം നീ ചൊരിച്ചുകൊടുക്കണം റഹ്മാനെ. അലിയാജിതും കുടുംബത്തവും നങ്ങളും നിങ്ങളുടെ കുടുംബത്തവും ആ പ്രിയത്തോടുകൂടെയുള്ള ദുരിതായി നീ നൽകിയണം റഹ്മാനെ. തന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഈ മക്കളെ സംസ്കൃതിക്കാരത്തില്ല പ്രദേശത്ത് നാലാളികളുടെ കാര്യങ്ങളും എല്ലാം ഈ ഒരു അല്ലാഹുവിനോ ഇനിയും ചെയർമാനായ ഗൗരവങ്ങളും ഇവിടെ പ്രധാന വ്യക്തിത്വമായ നമ്മുടെ കൺവീനർമാരുമായിട്ട്